വർഷം 1971 നവംബർ മാസം ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന റൂമിലേക്ക്. ഇന്ദിരാഗാന്ധിക്ക് അന്ന് പ്രായം 54. 1917 അവർ ജനിച്ചത്. അവരുടെ ഭർത്താവ് 1960 അതായത് ഈ 71 നവംബർ മാസത്തിന് 11 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയും ചെയ്തു ഫിറോസ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ റൂമിലേക്ക്, 54 വയസ്സുള്ള സുന്ദരിയായ ഇന്ദിരാഗാന്ധിയുടെ റൂമിലേക്ക് അരോഗദൃഢഘാതനായ 57 വയസ്സുള്ള ഒരു മനുഷ്യൻ കടന്നു വരികയും ആ വാതിലിൻ്റെ ഓടാമ്പൻ അകത്തു നിന്ന് കുറ്റിയിട്ട ശേഷം, സിറ്റി, ഐ ആം റെഡി, മധുരമുള്ളവളെ, പ്രിയേ, ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്താൽ എങ്ങനെയാണ് നിങ്ങളതിനെ കാണുക എന്നതാണ് ആദ്യത്തെ ചോദ്യം. എങ്ങനെ കാണുക? എന്നാൽ അങ്ങനെയൊന്നും കാണണ്ട. കാരണം സിറ്റി എന്നും ഹണി എന്നും ഡാർലിംഗ് എന്നുമൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരെ, കൂടെ പഠിച്ചിരുന്നവരെ, അടുപ്പമുള്ള സുഹൃത്തുക്കളെ, അത് പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, അവരെ ഞാൻ സംബോധന ചെയ്യാറുണ്ട്, സംബോധന ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അധികം ചെയ്തിട്ടില്ല എന്നുള്ളൂ. എന്നാൽ തന്നെ അടുപ്പമുള്ളവരുടെ പലതും പറയാറുണ്ട്. ഹായ് ഡാർലിംഗ് എന്ന് തന്നെയാണ് പലരുടെയും ഫോൺ വരുമ്പോൾ ഇപ്പോൾ വിളിക്കുക. അത്രയും അടുപ്പമുള്ളവർ, അതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. പെൺകുട്ടികളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മടിയില്ലാതെ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ സുഹൃത്ത് പ്രവീൺ ആരെ വിളിച്ചാലും ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എടുക്കുക, പറയൂ വസന്തമേ എന്ന് പറഞ്ഞിട്ടാണ്. അടുപ്പമുള്ള സുഹൃത്തുക്കളെ, ആരെന്നല്ല, അടുപ്പമുള്ള സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകരാണ്. ഞാനൊരു കാലത്ത് പറയൂ നിലാവേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫോൺ എടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കുറേ. ഞങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏകദേശം 2014-16 വരെയുള്ള 2 വർഷം ജോലി ചെയ്തൊരു കമ്പനിയിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണം അതാണ്. 16 നിർത്തി വന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ജെന്നിഫർ, മാരിബൽ ഒക്കെ ഞാൻ പറയും, ഗുഡ് മോർണിംഗ് ഡാർലിംഗ്, ഐ ഹണി, സിറ്റി എന്നൊക്കെ തന്നെ വിളിക്കാറുണ്ടായിരുന്നു. മരുബലിൻ്റെ സിഗരറ്റ് വിളിക്കുന്ന ആളാണ് മരുബലിൻ. ഞാൻ അവരുടെ മെയിൻ ഓഫീസിൽ, ഞാൻ മെയിൻ ഓഫീസിലല്ല, വേറെ ഓഫീസിലാണ്. ഞാൻ ഇടയ്ക്ക് മീറ്റിങ്ങുകൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാനും മരുബലും കൂടി താഴിൽ ഇറങ്ങും, ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് സിഗരറ്റൊക്കെ വരയ്ക്കും. അതേപോലെ തന്നെ വീക്കെൻഡിലാണ് മീറ്റിംഗ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണെങ്കിൽ ആ മീറ്റിംഗും കഴിഞ്ഞ് പോരുമ്പം എനിക്ക് വണ്ടിയില്ല, കാറില്ല, എനിക്ക് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. മരുബലിൻ്റെ കൂടെയാണ് ഏതെങ്കിലും ബാർ ഹോട്ടലിലേക്ക് പോവുക. ഞാൻ ഹോട്ടൽ കഴിക്കും, അവൾ ബിയർ കഴിക്കും. ജെന്നിഫറും ജെന്നിഫറിൻ്റെ ഹസ്ബൻഡാണ് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നതും. അദ്ദേഹത്തിൻ്റെ ഓഫീസോട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ജെന്നിഫറും ജെന്നിഫറിൻ്റെ ഹസ്ബൻഡും കൂടെയാണ് മരുബലില്ലാത്തപ്പോൾ ചിലപ്പോൾ അവരുടെ കൂടെയാണ് ഞാനിങ്ങനെ വീക്കെൻഡിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ക്ഷണിക്കും, ഞങ്ങൾ ഒരുമിച്ച് പോവും, അവർ ബിയർ കഴിക്കും, ഞാൻ ഹോട്ടൽ കഴിക്കും. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു വല്ലാത്ത തലത്തിൽപ്പെട്ട ആളുകളോട്, ഒരു ആത്മബന്ധം വെച്ച് പുലർത്തുന്നവരോട് നമുക്ക് ഏത് രീതിയിലും ഔപചാരികതകളില്ലാതെ സംബോധന ചെയ്യാൻ പറ്റും. അങ്ങനെ സംബോധന ചെയ്യാൻ ഒരാൾക്ക് സാമനേക്ഷ എന്ന് പറയുന്ന 57 വയസ്സുള്ള, നല്ല ആരോഗ്യമുള്ള, യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള ഒരു സുഹൃത്ത് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിയെപ്പോലെ 54 വയസ്സുള്ള സുന്ദരിയായ ഒരു സ്ത്രീയുടെ അടുത്ത് സംബോധന ചെയ്യുന്നതിനകത്ത് യാതൊരു കുഴപ്പങ്ങളുമില്ല. പക്ഷേ ഇത് സംഭവിച്ചത് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലല്ല, ഇന്ദിരാഗാന്ധിയുടെ സ്വകാര്യമായ ഒരിടത്തിലല്ല, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക ഓഫീസിലാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആണ് ആ ഓഫീസിലാണ് ഈ സംഭവം നടക്കുന്നത്. മനേക്ഷ അന്ന് ഇന്ത്യയിലെ സർവ്വസൈനാധിപനാണ്, കരസേനാ മേധാവിയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലാണ്. 94 വയസ്സിൽ 2008 അദ്ദേഹം തമിഴ്നാട്ടിലെ വെല്ലിംഗ്ടണിൽ മരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് 57 വയസ്സുണ്ടാകുമ്പോൾ അദ്ദേഹം സൈനിക മേധാവിയാണ്, ആദ്യത്തെ ഫീൽഡ് മാർഷൽ. പിന്നീട് പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹം കരസേനാ മേധാവിയായിരിക്കുന്ന സമയത്താണ് കിഴക്കൻ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെടുന്നതും ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നതുമൊക്കെ. 1971 മാർച്ച് മാസത്തിൽ ആദ്യം, മാർച്ച് മാസം 25 ആദ്യം മനേക്ഷയെ വിളിച്ച് ഇന്ദിരാഗാന്ധി യുദ്ധത്തിന് തയ്യാറാവുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മനേക്ഷ അതിന് വിസമ്മതിച്ചു. ഒന്ന്, വേനലാണ് വരുന്നത്, ഹിമാലയ ഉരുകി ആ ഭാഗത്തേക്ക് വെള്ളം വരുന്നതിൻ്റെ പ്രശ്നമുണ്ട്, ചൈന അവിടെ കടന്നു കയറാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമുക്ക് വേണ്ടത്ര യുദ്ധമേഖലയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ കാർഷിക വിളവെടുപ്പ് കൂടി നടക്കുകയാണ്. വിളവെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചരക്ക് തീവണ്ടികളെല്ലാം അതിനു വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്, ചരക്ക് ഗതാഗതം നടക്കുന്ന സമയത്ത് യുദ്ധത്തിനാവശ്യമായിട്ടുള്ള ചരക്ക് തീവണ്ടികളുടെ ലഭ്യത കുറയാൻ സാധ്യതയുണ്ട്. യുദ്ധം അല്ലെങ്കിൽ കർഷകരുടെ സാധനങ്ങൾ അവിടെ കെട്ടിക്കിടക്കും. 3, അത് കഴിഞ്ഞ് ജൂൺ മാസമാകുമ്പോഴേക്കും, ജൂലൈ ആകുമ്പോഴേക്കും മൺസൂൺ തുടങ്ങും. മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് പുറത്തെ ബംഗ്ലാദേശ്, ബംഗ്ലാദേശിൽ മഴ, പിന്നെ നദികൾ ഒരുപാടുള്ള സ്ഥലമാണ്, വെള്ളം കെട്ടിടേണ്ട പ്രശ്നമുള്ളതാണ്, സൈന്യത്തിന് മുന്നോട്ട് നീങ്ങാൻ പ്രയാസങ്ങൾ വരും എന്നുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് കാത്തിരിക്കണം, എനിക്ക് കുറച്ച് സമയം വേണമെന്ന്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, അദ്ദേഹത്തെ നല്ല വിശ്വാസമായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ടേക്ക് യുവർ ഓൺ ടൈം എന്ന് പറഞ്ഞു. മന്ത്രിസഭയിൽ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു തരുന്നു. 71
നവംബർ മാസത്തിൽ വീണ്ടും അനേക്ഷായെ വിളിപ്പിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക ഓഫീസിലേക്ക്. കരസേനാ മേധാവിയായ ഫീൽഡ് മാർഷലായ മനേക്ഷ ആ റൂമിലേക്ക് കടന്നു കഴിയുമ്പോൾ വാതിൻ്റെ ഓടാമ്പലിടുന്നു. ഹണി, ക്ഷമിക്കണം, സിറ്റി, ഐ എം റെഡി എന്ന് പറയുന്നു. അത് പറയുന്നിടത്ത് അനൗചിത്യമുണ്ട്. ആദ്യം പറഞ്ഞ ഉദാഹരണത്തിന് അനൗചിത്യമില്ല. കരസേനയിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥന് ചില പ്രോട്ടോക്കോളുകളുണ്ട്, പ്രധാനമന്ത്രിക്കും ഉണ്ട്, അത് പോട്ടെ, മറ്റേത് ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്, ഒരു മിലിറ്റൻസി ഉണ്ട് അവർക്ക്. ഒരു ബ്രിഗേഡിയറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കരസേനയിലെ ഉപ നായകന്മാരോ ഏതെങ്കിലും കേണലോ മേജറോ ആരെങ്കിലും വന്നിട്ട് അദ്ദേഹത്തോട്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാവട്ടെ ആരെങ്കിലും ആവട്ടെ, ഹായ് മനേക്ഷ ഹൗ ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അംഗീകരിക്കുമോ? അവിടെ അവരുടേതായിട്ടുള്ള കാർഡോഫോൺ ഉൾപ്പെടെയുള്ള രീതികളുണ്ട്, അവരുടേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട്, അച്ചടക്കങ്ങളുണ്ട്, അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തോട് അമിത സ്വാതന്ത്ര്യമെടുത്ത് പെരുമാറിയാൽ മനേക്ഷ പിറ്റേന്ന് അവരെ കോർട്ട് മാർഷൽ ഉൾപ്പെടെയുള്ള സൈനിക അച്ചടക്ക നടപടികൾക്ക് വിധേയരാക്കും. ചിലപ്പോൾ പുറലോകം കാണില്ല, ചിലപ്പോൾ അവിടെ ഇട്ട് വെടിവെച്ച് കൊന്നളേ പടളകരെ കൊണ്ട്. അതൊക്കെയാണ് സൈന്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പുറലോകം അറിയില്ല, പുറലോകത്തിന് വേറെ കഥ മാത്രമേ കിട്ടുള്ളൂ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ചെയ്യാൻ മടിക്കാത്ത മനേക്ഷ ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് ഇങ്ങനെ സ്വാതന്ത്ര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കേവലമായ സൗഹൃദത്തിനപ്പുറമുള്ള എന്തോ ഒന്നാണ് എന്ന് ആർക്കും സംശയിക്കാവുന്നതാണ്. പക്ഷേ അതിന് വേദിയാ വേണ്ടിയിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ വീടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അവിടെ മനേക്ഷയും ഇന്ദിരാഗാന്ധിയും തമ്മിലാണ്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ കരസേനാ മേധാവിയും തമ്മിലുള്ള ബന്ധം. അതിനെ ഔപചാരികതകൾ വേണം, അതിനെ ഔദ്യോഗികമായ തലത്തിൽ മാത്രമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടെ അവർക്ക് പിഴവ് വന്നിരിക്കുന്നു. അത് അതിനെക്കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ ഈ 2021 ഡിസംബർ മാസം 4-ാം തീയതിയിലെ മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ, പേജ് നമ്പർ 8, ഞാൻ എറണാകുളം എഡിഷനാണ് നോക്കിയത്, പക്ഷേ എഡിറ്റോറിയൽ പേജ് ആയതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും അത് തന്നെയായിരിക്കും വരിക. ആ പേജിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആണോ എന്നുള്ള സംശയം ഒരു വശത്തുണ്ട്. പക്ഷേ ഖുശ്വന്ത് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകൾ മുമ്പ് നടത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള അഭിമുഖത്തിൽ. മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവിന് മിസ്സിസ് മൗണ്ട് ബാറ്റണുമായി, മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പല സൂചനകളും പലരും സാധൂകരിച്ചിട്ടുണ്ട് പലപ്പോഴും. മാത്രമല്ല മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ മക്കൾ തന്നെ പിന്നീട് പറഞ്ഞു, അമ്മ ഖിന്നയായിരുന്നു ഇന്ത്യയിൽ നിന്ന് വിട്ടുപോരുമ്പോൾ, അമ്മയുടെ മനസ്സ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അമ്മ ഇങ്ങ് പോകുന്നത്. നെഹ്റുവുമായി അങ്ങനെ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു ജീവൻ്റെ സവിശേഷതകൾ ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയും പുലർത്തിയിട്ടുണ്ടാവും, അതിനകത്ത് കുറ്റം പറയാനുമില്ല. കാരണം അകാലത്തിൽ വിധവയായതാണ്, 47-ാമത്തെ വയസ്സിലോ മറ്റോ ആണ് ഫിറോസ് ഷാ മരിക്കുന്നത്. അങ്ങനെ ഫിറോസ് ഗാന്ധി മരിച്ചതിന് ശേഷം പിന്നെ ഒരു വിധവയാണ്, പിന്നെ വളരെ നല്ല അച്ചടക്കമുള്ളൊരു ഉദ്യോഗസ്ഥനാണ് മനേക്ഷ. അവർക്കിടയിൽ മറ്റൊരു തലത്തിലേക്ക് ആ ബന്ധം പോയെങ്കിൽ അതിൽ അവിശുദ്ധമായി ഒന്നും തോന്നേണ്ടതില്ല, അവിശുദ്ധം തന്നെയാണ്. പക്ഷേ അതിനെ ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വേദിയാക്കി എന്നതിൽ അനൗചിത്യമുണ്ട് എന്ന് അടിവരയിട്ട് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും മാത്രമാണ് തൽക്കാലം ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ബാക്കി നിങ്ങളുടെ വിചാരണകൾക്കും വിവേചന ബുദ്ധിക്കും വിട്ടുതിരിക്കുകയാണ്.